വീഡിയോ ഞാനാണ് ഷൂട്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഒരു അപകടം ഒരു വ്യക്തിയുടെ വ്യക്തിയിൽ ഇത്ര ആഘാതം ഉണ്ടാക്കുമെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായത്. ശരിക്കും പറഞ്ഞാൽ കാലിൽ ആ ചോരേൻ്റെ നനവും മനസ്സിൽ ആ ഷോക്കും ഇപ്പോഴും ഉണ്ട്. പലപ്പോഴൊക്കെ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കാണിക്കാൻ പറ്റും. ഇത് പലപ്പോഴും ഇപ്പം ഞാൻ ഇതിൽ നിന്നത് കാണിച്ചു കൊടുക്കുമ്പോൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു. ആ കരച്ചൽ ഒരു വീഡിയോയിൽ കൂടി പോലും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത്. ആ ശരിക്കും ആ അച്ഛനും മകനും വരുന്നത് ആ സ്ത്രീ കാണുന്നുണ്ട്, ദൂരത്ത് നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ വണ്ടി ഒരു ആക്സിഡൻ്റ് ആയതും ആ പെൺകുട്ടി മനസ്സിലാക്കി വന്നു. അത് അച്ഛനോ മകനാണോ എന്ന് ആ കുട്ടി മനസ്സിലാക്കാതെയാണ് അവിടത്തേക്ക് പോകുന്നത്. ആ പെട്ടെന്ന് കണ്ട ആ ഷോക്കിൽ ആ കുട്ടി കരയുന്നതാണ്. അത് ബോധപൂർവം എടുത്തതല്ല. ഞാൻ ആ സംഭവ സ്ഥലത്ത് ആ സമയത്ത് ചിത്രീകരിക്കുന്ന അവിടെ എത്തുമ്പോൾ ആ കുട്ടി വരുന്നതും ഒരു മനസ്സിലൊരു തോന്നിച്ച് ഉണ്ടാക്കിയതാണ്. പക്ഷേ എനിക്ക് പോലും ആ ക്യാമറ സൂം ചെയ്യാൻ പറ്റില്ല. കാലൊക്കെ ഒരു അപകടം ഇത്രയും ഭീകരതയിലേക്ക് പോകുന്നൊക്കെ വെച്ചാൽ ആ കുട്ടിയുടെ കാലൊക്കെ എല്ലൊക്കെ കാണുന്നത്. അത് അതുകൊണ്ട് എനിക്ക് ഒരു ബേസിക്കലി ഞാനൊരു ക്യാമറമാനായിട്ട് പോലും എനിക്ക് ഒരു ക്ലോസ് അങ്ങോട്ടേക്ക് സൂം ചെയ്യാനോ അത് എടുക്കാൻ പറ്റുന്നില്ല. അത്രയും ആഘാതം നിഖിൽ പറഞ്ഞ പോലെ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. എത്രമാത്രം ആഘാതം ഒരാളുടെ മനസ്സിലും ഉണ്ടാക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെ അതിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും വൈകാരികമായ സംഭവമാണ്. ഒരു അമ്മ ഒരേ സമയത്ത് അവരുടെ മകനെയും അച്ഛനെയും നഷ്ടപ്പെടുന്ന കാര്യം, ഇത്തരത്തിലൊരു അപകടം ഇനി ഒരിടത്തും ഉണ്ടാകാതിരിക്കട്ടെ എന്നും ഇത്തരത്തിലൊരു അപകടത്തിന് ആരും ദൃക്സാക്ഷികളാവാതിരിക്കട്ടെ എന്നും മാത്രമേ നമുക്ക് പറയാനുള്ളൂ.